മസ്കുലർ ഡിസ്ട്രോഫി മൂലം ജീവിതം ചക്രകസേരയിലേക്ക് ചുരുങ്ങിയെങ്കിലും ജെറിൻ തളർന്നില്ല. അംഗപരിമിതരുടെ അവകാശങ്ങൾക്കായി ചക്രകസേരയും ഒരു പോരാട്ട വാഹനമാക്കി മാറ്റുകയാണ് കൊച്ചി വടക്കേക്കര സ്വദേശി ജെറിൻ ജോൺസൺ എന്ന ചെറുപ്പക്കാരൻ. ജനിച്ചിട്ട് ഇതുവരെ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കാത്തവരുണ്ട്. ജനിച്ചിട്ട് ഇതുവരെ ഒരു കടലിൽ പോയിട്ട് തിരയിലൊന്ന് കാലുമുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളാണ്. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ജീവിതം വീൽചെയറിലേക്ക് ചുരുങ്ങുമ്പോഴും ജെറിൻ്റെ സ്വപ്നങ്ങൾക്ക് ആകാശത്തിൻ്റെ വിശാലതയുണ്ടായിരുന്നു. മസ്കുലർ ഡിസ്ട്രോഫി മൂലം 2017-ൽ 18 വയസ്സ് മുതലാണ് ജെറിൻ ജോൺസണിൻ്റെ ജീവിതം പൂർണ്ണമായും വീൽചെയറിലേക്ക് മാറിയത്. നിങ്ങൾക്കിപ്പോൾ കളമശ്ശേരിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പേർക്കും എറണാകുളത്ത് പോകാൻ കൂടി പോയി 150 രൂപക്ക് നിങ്ങൾക്ക് ബസ്സിങ്ങിന് പോകാൻ പറ്റും. എനിക്കാണെങ്കിൽ എനിക്ക് ഈ നോർത്ത് ബർവരെ വരെ പോകണമെങ്കിലും 1500 രൂപ മിനിമം ചിലവല്ലേ. ഞാൻ വണ്ടി വാടക എടുക്കണ്ടേ? ഇനി വണ്ടി വാടക എടുത്താൽ മാത്രം പോരാ, ഈ ഇപ്പോൾ എൻ്റെ ചിത്രങ്ങളിൽ കാണുന്നത് ഈ കൂട്ടുകാർ, അവർ വരണം, അവർ വന്നിട്ട് വേണം എനിക്ക് യാത്ര ചെയ്യാനായിട്ട്. അതായത് എൻ്റെ യാത്രയ്ക്ക് ഈ വരാമെന്നേറ്റ വ്യക്തികൾക്ക് എന്തെങ്കിലും അസൗകര്യം നേരിട്ടാൽ പോലും എൻ്റെ യാത്ര അവിടെ മുടങ്ങിയാണ്. ആദ്യമൊക്കെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുവാൻ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് ജെറിൻ്റെ ജീവിതം പോരാട്ടങ്ങളുടേതായി. വീൽചെയറിലിരുന്ന് അംഗപരിമിതരായവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം ചിന്തിച്ചു തുടങ്ങിയത് മുതൽ അതിനായുള്ള പോരാട്ടവും ജെറിൻ ആരംഭിച്ചു. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽചെയർ ഫ്രണ്ട്ലി ആക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് കൊടുത്തായിരുന്നു. ഇതിന് കേരള ഗവൺമെൻറ് തന്ന മറുപടി എന്താ അറിയാമോ? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽചെയർ ഫ്രണ്ട്ലി ആക്കണമെന്ന് MBD ആക്റ്റിൽ പറയുന്നില്ലെന്നാണ് മറുപടി പറഞ്ഞേക്കുന്നത്. അത് പോട്ടെ, ഈ MBD ആക്റ്റിൽ പറയുന്നില്ല. അതേ MBD തന്നെ എന്നിട്ട് നവകേരള സദസ് വന്നു കഴിഞ്ഞപ്പോൾ ലിഫ്റ്റുള്ള ഇത് മുഖ്യമന്ത്രിക്ക് ചെയ്തു കൊടുത്തില്ലേ? അതേ ഏത് MBD ആക്റ്റിൽ പറഞ്ഞിട്ടാണ് ലിഫ്റ്റുള്ള ഇത് ചെയ്തു കൊടുത്ത്? അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അതേ സംവിധാനം തന്നെയല്ലേ ഞങ്ങൾക്കും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ പബ്ലിക് ബിൽഡിങ്ങുകൾ റാമ്പ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നില്ല. പൊതുകെട്ടിടങ്ങൾ എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങൾ എന്തെല്ലാമാണ് എന്ന് തന്നെ ഇപ്പോഴും ഒരു ചില കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് അത് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഏകദേശം കുറച്ച് നാൾ വേണ്ടി വന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു പോരാട്ടം നടത്തി ആ ഒരു ഉത്തരവ് തന്നെ കേരളത്തിലെ സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററിലും വീൽചെയർ ഫ്രണ്ട്ലി ആക്കാനുള്ള ഒരു ഉത്തരവ് നേടിയെടുത്തു. അത് കിട്ടിയപ്പോൾ തന്നെ ഈ പരിസരത്തുള്ള ഒരു 6 തിയേറ്ററിൽ നമുക്കത് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഒരു വീഗാലാൻഡിൽ നിങ്ങൾ വിനോദത്തിനായി പോകുന്നു അല്ലെങ്കിൽ കടലിൽ പോവുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത്തരം സ്ഥലങ്ങളിൽ പോയാലും ഞങ്ങൾക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഒരു വിനോദോപാധി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സൗണ്ട് അത്രയും വലിയൊരു സ്ക്രീനിൽ നിന്ന് കാണുമ്പോഴാണ് സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ആസ്വാദ്യമായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററുകൾ ആദ്യം വിനിഷീസ് സൗഹൃദമാകണം. അതിന് വേണ്ടിയായിരുന്നു എൻ്റെ പ്രയത്നം എന്ന് പറയുന്നത്. പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് പബ്ലിക് കൂട്ടമായിട്ട് എത്തുന്ന സ്ഥലങ്ങൾ ഏതാണോ അവിടെ എല്ലാം നിർബന്ധമായിട്ട് പെട്രോൾ പമ്പിലടക്കം നമുക്ക് വീൽചെയർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് വേണമെന്നാണ് നിയമം. ഓൾമോസ്റ്റ് പെട്രോൾ പമ്പിലൊക്കെ അത് ഇതായിട്ട് വരുന്നുണ്ട്, ക്ലിയറായിട്ട് പയ്യെ വരുന്നുണ്ട്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും പണിയുന്ന ഇതിനകത്ത് നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിലവിലുണ്ട്. 2015 പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇതിന് മുന്നേ അവസാനമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റെ കസിനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ തോളയിൽ പിടിച്ചിട്ടാണ് ഞാൻ പയ്യെ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ മുന്നേ പഠിച്ച 2 സുഹൃത്തുക്കൾ ആ സമയത്ത് തിയേറ്ററിലുണ്ടായിരുന്നു. ഞാൻ അവരെന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. പക്ഷേ അവർ വിചാരിച്ചു ഞാൻ എന്തോ മദ്യപിച്ച് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടതാണെന്ന് വിചാരിച്ചിട്ട് അവരന്നേരം എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയോ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ അത് വളരെ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു. അതിനുശേഷവും സമാനമായ രീതിയിൽ പലയിടത്തു നിന്നും ഇത്തരത്തിലുള്ള റാമ്പുകളില്ലാത്തതിൻ്റെ പേരിലും മറ്റും ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. തളർന്നുപോയ ഇന്നലകളുടെ കണ്ണീരണിഞ്ഞ ഓർമ്മകളിൽ നിന്നും അയാൾ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഉരുണ്ടു നീങ്ങുന്ന ചക്രക്കസേരിയിൽ ഘാതങ്ങൾ ഇനിയുമേറെ താണ്ടാനുണ്ടെന്ന യാഥാർത്ഥ്യ ബോധവും പേറി. ഇനിയും അവസാനിക്കാത്ത പോരാട്ടപാതയിലൂടെ കൂടുതൽ കരുത്തോടെ ജെറിനെ നയിച്ചുകൊണ്ട് ആ ചക്രങ്ങൾ ഉരുളുകയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പിന്നാലെ. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, കൊച്ചി.